അച്ചടി ദൃശ്യമാധ്യമങ്ങളിൽ മാത്രം കേട്ടറിവും കണ്ടറിവും ഉണ്ടായിരുന്ന പാർലമെന്റ് നടപടികൾ കൺമുമ്പിൽ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഒരുപറ്റം അധ്യാപകരും വിദ്യാർത്ഥികളും. കുറവലങ്ങാട് സെന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിലാണ് പാർലമെന്ററി കാര്യ നടപടികളുടെ നേരനുഭവം നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് സമ്മാനിപ്പിച്ചുകൊണ്ട് മത്സര പരിപാടി നടന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള യൂത്ത് പാർലമെന്റ് ജില്ലാതല മത്സരത്തിലാണ് കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദിത്യം അരുളിത്. പാർലമെന്റ് നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി നടത്തുന്ന മത്സരമാണ് യൂത്ത് പാർലമെന്റ്. ജില്ലയിലെ തെരഞ്ഞെടുത്ത 36 സ്കൂളുകളിലാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മത്സര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രൊഫസർ കെ പി ജോസഫ് പറയുന്നുണ്ട്. പാർലമെന്റ് നടപടിക്രമങ്ങളുടെ പുനരാവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ മത്സരം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം മുതലുള്ള നടപടികൾ ആവിഷ്കരിച്ചാണ് മത്സര പരിപാടികൾക്ക് തുടക്കമാകുന്നത്. കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ നിറസാന്നിധ്യവും മത്സരവേദിയിലുണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം ചോദ്യോത്തരവേളയും ബിൽ അവതരണവും നടന്നു. വിവിധ വകുപ്പുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ചോദ്യോത്തരങ്ങൾക്ക് സാക്ഷികളാവാനെത്തിയ വിദ്യാർത്ഥികൾ നിറഞ്ഞ കരഘോഷത്തോടെയാണ് പാർലമെന്റിലെ കാഴ്ചക്കാരുടെ ഗാലറിയിൽ എന്ന പോലെ ഇരുന്നത്. ചുറുചുറുക്കോടെയുള്ള ചോദ്യങ്ങളും തക്ക മറുപടിയും കാഴ്ചക്കാർക്ക് കൗതുകവും ഒപ്പം പുതിയ അറിവുകളും സമ്മാനിച്ചു. സ്പീക്കർ മീരാകുമാറിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് സ്പീക്കറുടെ ഇടപെടലും നടപടികളും ഒക്കെ പാർലമെന്റ് മത്സരത്തിലുമുണ്ടായിരുന്നു. പാർലമെന്റ് നടപടികളുടെ തനത് രൂപമാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അനുഭവിച്ച് അറിയുവാൻ കഴിഞ്ഞത്. പ്രതിപക്ഷ ബഹളവും ഭരണപക്ഷത്തിന്റെ ബെഞ്ചിലെ കയ്യടിയുമൊക്കെ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ മത്സരമായിരുന്നു കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. മത്സരത്തിലെ ചോദ്യോത്തരവേളയിലെ ചില ദൃശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. Ma'am, we have already taken active steps in this regard. We have made diplomatic consultation with world leaders and raised very important already. We are an educational system that is reflecting about climate crisis. This is our strong opinion. So government will take planning measures regarding this. Yes, member. Ma'am, how many countries are supporting us? Do you think the permanent members will support us? Yes, Minister. Madam, some countries have already announced their support for us. We still continue diplomatic consultation with others. We hope that they will support us. Madam, India is a very good in the much history. Sakara is a part of my number of people. Videsh is a very good in the number of people. Videsh is a very good in the number of people. ഇന്ത്യയുടെ സ്ഥിതി 1991 പ്രതിസന്ധിയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഉൽപാദന മേഖലയിൽ വിദേശ നിക്ഷേപത്തിന്റെ സാധ്യത എത്രത്തോളമാണ് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ഇന്ത്യൻ കമ്പനികൾ രാജ്യത്തിനകത്തും പുറത്തുമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിദേശ കമ്പനികൾ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വിവസാങ്കേതിക വിദ്യ, ഉരുക്ക്, ഓട്ടോ വ്യവസായം തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും ചെറുകിട വ്യാപാര മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 140,000 കോടി രൂപയായിരുന്നു പെട്രോളിയം സബ്സിഡി. അത് ഈ വർഷം 200,000 കോടി രൂപയായി ഉയർത്താനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അടിസ്ഥാനമില്ല. ജനങ്ങൾ ഗുണപ്രചരണത്തിൽ വീഴുന്നു.